സർക്കാരും കയറ്റിക്കൊണ്ടിരിക്കുക, ജനങ്ങൾ അനുഭവിക്കുക. സാധാരണക്കാരനെ സംബന്ധിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും, അല്ലാത്തതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുക. ജീവിക്കണ്ടായോ? നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ബജറ്റിൽ ജനത്തിന്റെ നടുവൊടിക്കുന്ന ഇന്ധന സെസിലും നികുതി വർധനയിലും ഇളവ് നൽകുന്നതിനെക്കുറിച്ച് LDFൽ ചർച്ചകൾ സജീവമാണ്. ജനരോഷം പരിഗണിക്കുമെന്ന് നേതാക്കൾ വിശദീകരിക്കുമ്പോഴും സെസിനെ പൂർണ്ണമായും ന്യായീകരിച്ചായിരുന്നു ധനമന്ത്രി രാത്രി ഇറക്കിയ FB പോസ്റ്റ്. അസാധാരണ പ്രതിസന്ധി നേരിടാൻ വേറെ വഴിയില്ലെന്നാണ് KN ബാലഗോപാൽ ആവർത്തിക്കുന്നത്. അതേസമയം ബജറ്റിനെതിരായി സമരം ശക്തമായി തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. സഹൽ സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സഹൽ, നമ്മുടെ മുമ്പിൽ ഇത് പിൻവലിക്കുമെന്ന് ബോധ്യമാകുന്ന ഒരു പ്രതികരണം പോലും ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. EP ജയരാജൻ നടത്തിയ ആദ്യ പ്രതികരണം പോലും പിന്നീട് അദ്ദേഹം തിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ MV ഗോവിന്ദൻ, കാനം രാജേന്ദ്രൻ, EP ജയരാജൻ, KN ബാലഗോപാൽ അടക്കമുള്ളവരെല്ലാം ഈ തീരുമാനത്തെ ന്യായീകരിക്കുകയാണ്. പക്ഷേ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുകയുമില്ല. എന്തെങ്കിലും പുനരാലോചനയ്ക്ക് സാധ്യതയുണ്ടോ? അതോ രണ്ടടി കൊടുത്ത് ഒന്നിൽ ഒരു ചെറിയ തലോടലുമായി 1 രൂപയിൽ ഉറപ്പിക്കാനുള്ള കുതന്ത്രമാണോ? പിജി, നമ്മളിപ്പോൾ നമ്മുടെ ഒരു അനുമാനം പ്രകാരം പെട്രോൾ സെസിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന, മറ്റു നികുതികളുടെ കാര്യത്തിൽ അതേ രീതിയിൽ തുടരുക എന്നുള്ള നിലയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ പെട്രോൾ സെസിന്റെ കാര്യത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ വലിയ സമരങ്ങൾ ഉണ്ടായില്ലെങ്കിലും, മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള സമരങ്ങൾ ഉണ്ടായില്ലെങ്കിലും, നാളെ വീണ്ടും നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കുന്നു. ഒപ്പം മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ സെക്രട്ടേറിയറ്റിലടക്കം പ്രക്ഷുബ്ധമായ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ കെട്ടിട നികുതി അടക്കമുള്ള മറ്റ് നികുതികളുടെ കാര്യത്തിൽ അതിന്റെ ഘടന പരിഷ്കരിച്ച് വരുമാനം കൂട്ടുന്നത് വിവിധ സർക്കാർ വകുപ്പുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു ചർച്ച ഉണ്ടായില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം, ബജറ്റ് ചർച്ചയിൽ മറുപടിയിൽ ധനമന്ത്രി എന്ത് മറുപടി പറയുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും ധനമന്ത്രി എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും ഈ നികുതികളുടെ കാര്യത്തിൽ അതിനി ഒരു താഴേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടിയും ഒരു കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കടമെടുപ്പിന് കേന്ദ്രം വലിയ തരത്തിൽ കടിഞ്ഞാണിട്ടതും, ഒപ്പം അത്തരത്തിൽ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതുമാണ് ഈ നികുതികൾക്ക് കാരണം. അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നതായിരുന്നു ഇന്നലെ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറുപടി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുനരാലോചനയ്ക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. നേതാക്കൾ അടക്കം പ്രതികരിച്ചത് ഇത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തും, ഒപ്പം വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാമൂഹ്യക്ഷേമം ഉറപ്പാക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ പാർട്ടിക്കുള്ളിലും ഒപ്പം മുന്നണിക്കുള്ളിലും ഒക്കെ വലിയ വിമർശനം ശക്തമാണ്. മുന്നണിക്ക് പുറത്ത് അതിനേക്കാൾ വലിയ വിമർശനവും അതിനേക്കാൾ വലിയ സമരവുമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി നേരിടാൻ പോകുന്നതും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. അത് പെട്രോളിയം സെസിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുമോ, അതോ മറ്റു നികുതികൾ കുറച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്.